പാപ്പോസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ വന്ന ഉച്ചയൂണിനെ പറ്റിയ ഒരു മീൻ പൊരിച്ചതും ഒരു മീൻ കറിയുമാണ്. അപ്പോൾ നമ്മൾ ആവോലി ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് വിഭവങ്ങളും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നതിന് ആവോലി രണ്ട് മൂന്ന് ഇടത്തരം ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മീൻകറിയിലേക്ക് വറ്റൽമുളക് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു 10-15 വറ്റൽമുളക്, കൊടമ്പുളി ഒരു 2-3 അല്ലി, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്, ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ അതിലൽപ്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവോലി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾ ആവോലി ഉപയോഗിച്ചിട്ടാണ് ഈ പൊരിച്ചതും മീൻകറിയും കുടമ്പുളി ഇട്ട് വെച്ച മീൻകറിയും ഒക്കെ തയ്യാറാക്കുന്നത്. ആവോലി നന്നായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വറ്റൽമുളക് വേവിച്ചത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ആവോലി കുടമ്പുളി ഇട്ട് വറ്റിച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ്. വെളിച്ചം നല്ലപോലെ ചൂടായി വരുന്നത് നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 4 ഇഞ്ച് വറ്റൽമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും വേവിച്ചതിന് ശേഷം അരച്ചെടുത്താണ് അവിടേക്ക് അടുക്കുന്നത്. നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. തക്കാളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുളക് നമ്മൾ വറ്റൽമുളകൊക്കെ വേവിച്ച് ചേർത്ത ശേഷം നമുക്ക് അല്പം തലച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ചാറിനനുസരിച്ച് ആവശ്യത്തിന് നമുക്ക് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച കൊടമ്പുളി അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
നമ്മൾ നല്ലപോലെ ഇളക്കി നല്ലപോലെ തിളക്കുന്ന വരെ നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കും. കുടമ്പുളിയൊക്കെ ചേർത്തതിന് ശേഷം കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അവോലിയുടെ കഷ്ണങ്ങളാണ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി കറിയാണ് തയ്യാറാക്കുന്നത്. കൂടുതലായിട്ട് തയ്യാറാക്കാൻ ആവശ്യമുള്ള അതിനനുസരിച്ച് സാധനങ്ങൾ കൂടുതൽ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് നമ്മൾ കറി നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് അല്പം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നമുക്ക് കറി ഇറക്കാവുന്നതാണ്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ആവോലിക്കറിയാണിത്. കുടമ്പുളിട്ട് വറ്റിച്ച ആവോലിക്കറി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ആവോലി പൊരിച്ചതാണ്, വ്യത്യസ്ത രീതിയിലൊരു പൊരിച്ചതാണ്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആവോലി പൊരിച്ച് തയ്യാറാക്കുന്നതിന് നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങ, അല്പം ചെറിയുള്ളി 2 എണ്ണം, 2 പച്ചമുളക്, അല്പം ജീരകം എന്നിവയാണ് നമ്മളതിന് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അല്പം മഞ്ഞളും ചേർത്ത് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ചെറിയുള്ളി, ജീരകം എന്നിവ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ്, നമ്മൾ മുളകൊന്നല്ല ഉപയോഗിക്കുന്നത്, ഈ അരപ്പ് നല്ല പോലെ നമ്മൾ മീനിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. തേച്ചിട്ട് ചിലപ്പം നേരം വയ്ക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ആവോലി പൊരിച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ പൊരിക്കുന്നത്. ഇതൊരു വ്യത്യസ്ത രീതിയിൽ തേങ്ങ അരച്ചത് ചേർത്തിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എരിവൊക്കെ ആവശ്യമുള്ള പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അരപ്പ് നല്ല പോലെ മീനിലൊന്ന് പുരട്ടി അല്പം നേരം ഒന്ന് സെറ്റാവാനായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു ആവോലി പൊരിച്ചതാണ്. നമ്മൾ ഈ അരപ്പ് നല്ല പോലെ മീനിലൊക്കെ പുരട്ടാം. നമ്മൾ കുറച്ച് ആവോലി മീനെടുത്തതിനെ കൊണ്ടാണ് ഇത് കുറച്ച് തേങ്ങയൊക്കെ എടുത്തത്. നമ്മൾ കൂടുതലായിട്ട് തയ്യാറാക്കാൻ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് തേങ്ങയെല്ലാം കൂടുതലെടുത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ തേങ്ങ നമ്മൾ നല്ലപോലെ പൊതിഞ്ഞ് നല്ലപോലെ സെറ്റായി വെച്ച് ആവോലി നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് ഓരോ മീനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് നല്ലപോലെ സെറ്റായതിന് ശേഷം മാത്രമേ നമുക്കിത് പൊരിച്ചെടുക്കാനാവുള്ളൂ. മറ്റ് തേങ്ങയൊക്കെ അതിൽ അതിന് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി പിടിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒരു വശം മുരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ വശം കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കുന്നത്. അതിൻ്റെ തേങ്ങയൊക്കെ വിട്ടു പോകും. ഇതൊരു പ്രത്യേക രുചിയിലുള്ള ഒരു മീൻ പൊരിച്ചതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു മീനിൻ്റെ ഫ്രൈ ആണിത്. അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ കളറ് നല്ലൊരു യെല്ലോ കളറാണ് ഇതിനുണ്ടാവുക. പക്ഷെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അവലി പൊരിച്ചതാണ്. ഇതിൽ വ്യത്യസ്ത രീതിയിലുള്ളൊരു അവലി പൊരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്നത്തെ ഈ 2 വിഭവങ്ങളും അവോലി പൊരിച്ചതും അവോലി കുടമ്പുളി ഇട്ട് വറ്റിച്ച മീൻ കറിയും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.